ஸ்டார் ஆஃப் தி டே ஒன்லி இன் ரேடியோ டாக்கி பாட்டும் பாடி கூட்டும் கூடி ஷிஜோ ஹலோ வெல்கம் வெல்கம் டு ரேடியோ டாக்கி பாட்டும் பாடி கூட்டும் கூடி ഓക്കെ ഷിജോ എന്താണ് ഷിജോ എങ്ങനെയാണ് എന്നുള്ളത് ഷിജോ തന്നെ ശ്രോതാക്കളോട് പറഞ്ഞോളൂ. ഞാന് 2017 ബിടെക് പാസ് ഔട്ട് ആണ്. പുതിയ എന്തെങ്കിലും തുടങ്ങാന്ന് വിചാരിച്ച് അതാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാ. 3 വർഷം മുമ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ലോക്ക്ഡൌണിലാണ് അത് വ്യത്യസ്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഈ 3 വർഷം മുന്നേ ചിത്രം വരെ തുടങ്ങി എന്ന് പറഞ്ഞു. അവൾ ആദ്യമായിട്ട് വരച്ച ചിത്രം ഏതാന്ന് ഓർമ്മയുണ്ടോ? ആദ്യം സുഹൃത്തുക്കളുടെ ചിത്രം വരച്ചത്. സുഹൃത്തുക്കളുടെ ചിത്രമാണ് വരച്ചത് അല്ലേ? ആ ഒരു ചിത്രത്തിലൂടെയാണ് ഇത്രം വരെയുടെ ആ മാസ്മരിക ലോകത്തേക്ക് ഷിജോ കാലെടുത്ത് വെക്കുന്നത്. ഇപ്പൊ ഷിജോ കരസ്ഥമാക്കിയ ഈ ഒരു എന്താണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആണ്, അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് ഷിജോ എത്തിയത്? ഈ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇരുന്നു, എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. അതായത് എല്ലാവരും വരയ്ക്കുന്ന ഒരു മോഡലാവില്ലേ ഞാൻ വരയ്ക്കുന്നത്, സാധാ പെൻസിൽ ഡ്രോയിങ് പോലും പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒന്നുകൂടി നല്ല രസമായിട്ട് വരയ്ക്കും, ഒന്നുകൂടി കുറച്ച് എളുപ്പത്തിൽ വരയ്ക്കും. ഞാൻ കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്തിട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ വരയ്ക്കും. അതായത് ഞാൻ കാര്യം ഷിജോ ഇപ്പൊ പറയുന്നത്, ഷിജോയുടെ ഒരു സ്റ്റൈല് ഈ ചിത്രം വരയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണോ അഭിപ്രായപ്പെടുന്നത്? ആ അതെ അതെ അതെ. അടിപൊളി. എന്താണ് ആ സംഗീതത്തിന് ഷിജോ ഇട്ടിരിക്കുന്ന പേര്? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോട്ട് ഡ്രോയിങ് വെച്ചിട്ടാണ്. ഡോട്ട്സ് അതായത് നമ്മുടെ ഈ ഒത്തിരി ഡോട്ട്സുകൾ വെച്ചിട്ട് ചിത്രം വരയ്ക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി, ഭയങ്കര ഒരു പെർഫെക്റ്റ് ആണ് അത് കാണാൻ വേണ്ടിട്ട്. അതിനുശേഷം അതിനുശേഷം സ്ക്രിബിൾ ആർട്ട്, സാധാ രീതിയിൽ സ്ക്രിബിൾ ആർട്ട് ട്രൈ ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞൊരു കുത്തി വരാ, നമ്മള് പെന്നുകൊണ്ട് വരയ്ക്കുന്ന പോലെ ഡിജിറ്റലായിട്ട് ചെയ്തു തുടങ്ങി. ഓക്കെ, ശരി. അപ്പോ അങ്ങനെ അതൊരു നല്ലൊരു അഭിപ്രായം ഉണ്ടായി എല്ലാവരുടെ ഭാഗത്തുനിന്നും. ഏകദേശം 400 പെയ്ഡ് വർക്ക് ഞാൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഫ്രീ കിട്ടിയപ്പോഴാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്. ഇതൊക്കെ ചെയ്തു തുടങ്ങി. എന്തായാലും പൊളിയാണ് കേട്ടോ മനുഷ്യ, ഒരു രക്ഷയല്ല ഷിജോ. ഷിജോയുടെ പിക്സ് ഒക്കെ ശ്രോതാക്കളൊന്ന് മനസ്സിലാക്കുക, ഷിജോയുടെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട്. ആ ഇൻസ്റ്റ ഐ ഡിയിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു വല്ലാത്തൊരു മാസ്മരിക ലോകത്തെത്തും. ഷിജോ ഇൻസ്റ്റ ഐ ഡി എന്താ ഒന്ന് പറഞ്ഞേ? ഡ്രീം ഓഫ് ആർട്ടിസ്ട്രി. ഡ്രീം ഓഫ് ആർട്ടിസ്ട്രി എന്നാണ് ആ ഒരു ഇൻസ്റ്റാ പേജിന്റെ പേര്. ദയവായിട്ട് ശ്രോതാക്കൾ എല്ലാവരും ആ പേജിലൊന്ന് കയറുക, ഷിജോയുടെ ആ വർക്കുകളൊന്ന് കാണുക, ഷിജോയെ പ്രോത്സാഹിപ്പിക്കാം. എങ്ങനെയാണ് ഈ ഒരു റെക്കോർഡ് കരസ്ഥമാക്കുന്നത്, അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ശ്രോതാക്കൾക്ക് മുമ്പിൽ ഒന്ന് വിവരിച്ചോളൂ. റെക്കോർഡിന്റെ കാര്യം ഞാൻ ആദ്യം ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു തന്നല്ലോ. അതെ, തീർച്ചയായും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് അതില് നമ്മളേതായ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എന്തെങ്കിലും അതിൽ കിട്ടുമോ, അങ്ങനെയാണ് റെക്കോർഡ് എന്നുള്ളത് മനസ്സിലേക്ക് വരുന്നത്. അപ്പോ അതിലെന്ത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം, പുതിയൊരു റെക്കോർഡ് ഉണ്ടാക്കണം, അതായി പിന്നെ ചിന്ത. അതെ അതെ. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് വന്നത്, കൈ എടുക്കാണ്ട് ഒരു പോർട്രേറ്റ് വരയ്ക്കാം എന്നുള്ളത്. ഓക്കെ, കൈ എടുക്കാതെ പോർട്രേറ്റ്. അതായത് എത്ര ടൈം എടുത്തു? ആദ്യം ഒരു പടമാണോ ആദ്യം വരെ, ഒരു ചിത്രമാണോ ആദ്യം വരച്ചത്? അതായത് ഏറ്റവും ആദ്യം ഇവർക്ക് ഞാനൊരു ടോപ്പിക് അയച്ചു കൊടുത്തു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക്. ഓക്കെ, എന്താണ് ആദ്യം അയച്ചത്? അയച്ചത് ഇത് തന്നെ, കൈ എടുക്കാതെ പേന കൊണ്ട് ഒരു പോർട്രേറ്റ് വരയ്ക്കാന്നുള്ള അയച്ചു. ഓക്കെ, ശരി. അവരതിന് റിപ്ലൈ തന്നു, അത് അക്സെപ്റ്റഡ് ആണ്, കുഴപ്പമില്ല, അപ്പൊ അവർക്കൊരു ഡെമോ കാണിക്കണം എന്ന് പറഞ്ഞു. എന്റെ ലക്കി ആണ് ശരിക്കും പറഞ്ഞ ജയേട്ടൻ. ജയേട്ടന്റെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ജയേട്ടനെ ഒരാളൊരു കിടിലോ ആട്ടോ, കാരണം ജയേട്ടനെയാണ് എല്ലാരും പല രീതിയിൽ പല ആൾക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അങ്ങനെ ഞാൻ ജയേട്ടന്റെ ഒരു പിക്ക്, സാധാ ഒരു പിക്ക് വരച്ച് കൊടുത്തു. അത് ഏകദേശം 2.5 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട്. ഓ, 2.5 മണിക്കൂർ ഈ സ്ക്രിബിൾ ആർട്ട് എന്നുള്ള സംഗതിയിലൂടെ ജയേട്ടൻ ഒരു പടം വരച്ചു. അത് വലിയ പിക്കായിരുന്നു, നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പിക്കായിരുന്നു. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പെന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ മുടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരച്ച് 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 ലാസ്റ്റ് സത്തുവിന്റെ ഭാഗം വരെ എത്തുന്ന വരെ കൈ എടുത്തിട്ടില്ല. ഓ, അടിപൊളി, ഡൺ മാൻ, പൊളി പൊളി. അടുത്ത. അപ്പൊ അങ്ങനെ അത് അവരെ അക്സെപ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു റെക്കോർഡ് ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞു. റിപ്ലൈ വന്നു. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു 10 ക്യാരക്ടർ എങ്കിലും വേണം അവർക്ക് റെക്കോർഡായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. അപ്പോഴും ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം, അപ്പോഴും ഓർമ്മ വന്ന് ജയേട്ടൻ തന്നെയാ. ഓക്കെ, അടിപൊളി. എന്തായാലും അപ്പൊ ജയേട്ടന്റെ മേക്കപ്പ് മാൻ എന്റെ ഒരു സുഹൃത്താണ്, കിരൺ എന്ന് പറഞ്ഞിട്ട്. കിരൺ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിനെ വിളിച്ചപ്പോ അദ്ദേഹം മേക്കപ്പ് ചെയ്തിട്ടുള്ള 10 ക്യാരക്ടേഴ്സ് അദ്ദേഹം എനിക്ക് പറഞ്ഞുതരികയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ അങ്ങനെ അതിൽ അദ്ദേഹം പറയുമ്പോ അദ്ദേഹം ആ ക്യാരക്ടറിലെ ചില ഭാഗങ്ങളടക്കം പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഈ ഭാവമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വരണേ, അതുവരെ എടുത്ത് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് ജയേട്ടനെ പഠിച്ചിട്ടുണ്ട് എന്തായാലും ഷിജോ അല്ലേ? അടിപൊളി. എന്തായാലും ജയേട്ടനെ ഇപ്പൊ നേരിട്ട് കണ്ടില്ലെങ്കിലും ജയേട്ടൻ എന്താണെന്നുള്ള ഐഡിയ വ്യക്തമായിട്ട് ഷിജോയ്ക്ക് ഉണ്ട്. അതറിയാം. അപ്പൊ അങ്ങനെ അവർക്ക് അയച്ചു കൊടുത്തു, 10 എണ്ണം അയച്ചു കൊടുത്തു. അത് ഒരു ചിത്രം 3/4 മണിക്കൂർ, ഞാൻ സൈസ് കുറച്ചു പേജിന്റെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ചിത്രം 3/4 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ ഞാൻ മേരിക്കുട്ടിയുടെ വരച്ചിട്ടുണ്ടായിരുന്നു. മേരിക്കുട്ടി ഏകദേശം 2. അതായത് ആ 10 ക്യാരക്ടറിൽ ഒരെണ്ണം ഞാൻ മേരിക്കുട്ടിയായിരുന്നു അല്ലേ?
ഞാൻ മേരിക്കുട്ടി ആയിരുന്നു. ജയേട്ടന്റെ 10 സിനിമകളിലെ. അതെ അതെ, മനസ്സിലായി. ഓക്കെ, അടിപൊളി. മേരിക്കുട്ടി വരയ്ക്കാനാണ് ഏറ്റവും അധികം സമയം എടുത്തത്. അതെ അതെ. അങ്ങനെ ആ 10 എന്താണ് കഥാപാത്രങ്ങളുടെ ആ ഒരു എന്താണ് ആ പടം സബ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെ റെക്കോർഡ് ലഭിക്കുന്നു. ഹാപ്പി അല്ലേ മാൻ? അടിപൊളി. പിന്നല്ലാതല്ലേ ആ ഒരു പടത്തിന്റെ എന്താണ് ആ എഫക്ട് കണ്ടിട്ട് ജയേട്ടൻ വിളിച്ച കാര്യങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. ജയേട്ടൻ വിളിച്ചു. അപ്പൊ അന്ന് തന്നെ ഞാൻ അന്ന് പോസ്റ്റർ ഇട്ടും കാര്യങ്ങളും കിരണേട്ടൻ അയച്ചു കൊടുത്തു. ഓക്കെ. അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്ത് ഫിലിമിന്റെ തിരക്കിലായിരുന്നു, എന്നിട്ട് കൂടി വിളിച്ചു. ഓക്കെ. വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി, നേരിട്ട് കാണാം എന്നുള്ള കാര്യം പറഞ്ഞു. ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നേരിട്ട് കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഒരു പടം വരപ്പില്ല അല്ലെങ്കിൽ ചിത്രം വരയില്ല ഈ ഒരു ഡിഫറെന്റ് രീതികൾ? അതായത് എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞു ഡോട്ട് ഇട്ടുള്ള എന്താണ് ചിത്രങ്ങൾ വരച്ചു എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു സ്ക്രിബ്ലിംഗ് ആർട്ട് പോലെ അതിലാണ് റെക്കോർഡ് കിട്ടിയതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഷിജോ ഇങ്ങനെ ചിന്തിച്ചത്, ഡിഫറെന്റ് ആർട്ട് എനിക്ക് ആകണം എന്ന് ചിന്തിക്കാൻ കാരണം എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ട് വരച്ചിരുന്നില്ല. ഓക്കെ. അപ്പോ എല്ലാവരും ട്രൈ ചെയ്യുന്ന രീതിയിൽ ട്രൈ ചെയ്താൽ ചിലപ്പോ എനിക്ക് അത് നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് വരയ്ക്കാൻ പറ്റിയെന്ന് തന്നിരുന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് എന്റേതായ ശൈലിയിലൂടെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. ഓക്കെ, അടിപൊളി. ഇനിയൊരു കാര്യം ചോട്ടെ, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ചിത്രം വരാ എന്നൊരു എന്താണ് ആ ഒരു സെക്ഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം, ആ ഒരു ലെവലില് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? അതായിരിക്കും നല്ലത്. ചിത്രം വരാ, ഞാൻ എനിക്ക് അതിനത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചിത്രം വരയില്. കാരണം ഞാൻ അത്ര നന്നായി വരയ്ക്കുന്ന ഒരാളോ ഒന്നും അല്ലായിരുന്നു. അല്ല, ഇപ്പൊ മനസ്സിലായില്ലേ നന്നായിട്ട് വരയ്ക്കുന്നു മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാവരുടെ നല്ല അഭിപ്രായങ്ങൾ കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി. അതാണ്. ഇപ്പൊ ഞാനൊരു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാണ്, അതൊരു ചിത്രം വരയിലൂടെ കുറച്ച് കോമിക് ആയിട്ട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അടിപൊളി. എന്തായാലും ആ ഒരു കോമിക് ട്രോളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ, ഞങ്ങളൊന്ന് പ്രശസ്തര ആയിക്കോട്ടെ. എനിക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്റെ രണ്ട് സുഹൃത്തുക്കള്, അവരെന്നെ ക്യാരക്ടർ ആക്കിയിട്ട് അവരുടെ വ്യൂസ് ആണ് ഞാൻ ചെയ്യുന്നത്. അടിപൊളി, സമ്മതിക്കണം. അത് എന്തായാലും ഉറപ്പായി ആ രണ്ട് കൂട്ടുകാരന്മാർ ഭാഗ്യം ചെന്നവരാണ്, അവരെന്തായാലും ഇതേ വൈറലാവാൻ പോകുന്നു അല്ലേ? എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനു മുമ്പ് വൈറലായ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്റെ, ഡോട്ട്സ് ഉപയോഗിച്ചിട്ട്, ജയേട്ടന് തന്നെ ഏകദേശം 30,000 ഡോട്ട്സ് വെച്ചിട്ട് 5 മണിക്കൂറോളം സമയം എടുത്ത് വരച്ച ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രമാണ് അന്ന് അവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിട്ട് അവസരം കിട്ടിയത്. അടിപൊളി. എന്തായാലും പൊളിയാട്ടോ, രക്ഷയില്ല കേട്ടോ, അത് വേറെ ലെവൽ. ശ്രോതാക്കളോട് എന്താണ് ആ ഒരു ഷിജോയുടെ ലൈഫിനെ ബൈസ്യൂട്ട് എന്താ പറയാനുള്ളത്? ഇപ്പൊ എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പല പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾ പഠിക്കാൻ പോയിട്ടാണോ, ചെറുപ്പം മുതലേ പഠിച്ചിട്ടാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഓക്കെ. പക്ഷെ നമുക്ക് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് തനിയെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതെ, അത് ഉറപ്പാണ്. അതിപ്പോ പാട്ട് ചെറുപ്പം മുതലേ പഠിക്കണം എന്നില്ല, അതിപ്പോ ഒരു പ്രായത്തിലെത്തി നമുക്ക് പഠിക്കണം തോന്നി കഴിഞ്ഞാൽ പോയി പഠിക്കുക. തീർച്ചയായും. എന്തായാലും നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് അതിനെ ടൈം കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും. അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു ചിത്രം വരയുടെ ലോകത്തേക്ക് കടന്നപ്പോൾ എന്താണ് കുറച്ച് അധികം ആൾക്കാർ അറിയാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഷിജോയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. സത്യമല്ലേ? സത്യമായിട്ട് സത്യമായിട്ട് കുറെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, ഒരുപാട് ആൾക്കാര് മെസ്സേജ് അയച്ച് കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഷിജോയെ പോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. ഷിജോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞോ ഷിജോ, ഡ്രീം ഓഫ് ആർട്ടിസ്ട്രി അല്ലേ? യെസ്, ഡ്രീം ഓഫ് ആർട്ടിസ്ട്രി ആണ്. അതിൽ കേട്ട് ഷിജോ എന്ന് പറയുന്ന കലാകാരന്റെ വർക്കുകളെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് പൊള്ളി മാൻമാരാണ് നമുക്ക് ആവശ്യം എന്തായാലും. കേട്ടോ ഷിജോ, താങ്ക് യു. ഓക്കെ, അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും തൽക്കാലം ടാറ്റ, ബൈ ബൈ, സി യു.